വാട്ടറിനെ പറ്റിയാണ് പഠിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ് കണ്ട മാതിരി റെയിൻ ആണ് നമ്മളുടെ വെള്ളത്തിന്റെ മെയിൻ സോഴ്സ്. റെയിൻ വാട്ടർ വഴി പോൺസ്, ലേക്ക്, റിവറിലൊക്കെ വെള്ളം നമ്മൾ ഫില്ല് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ ഈ ഈ ഭൂമിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ ഭാഗം വെള്ളമാണ് അല്ലെ. അപ്പൊ കൂടുതൽ പോർഷനും നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സീയും ഓഷനും ഒക്കെയാണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സീയിലും ഓഷനിലും ഉള്ള വെള്ളം നമ്മൾക്ക് ഉപയോഗയോഗ്യമല്ല അല്ലേ. കാരണം എന്താണ് അത്? അതെന്തോ എന്താണ് സീയിലും ഓഷനിലും ഒക്കെ വെള്ളം എങ്ങനെയാണ്? സോൾട്ടി വാട്ടർ ആണ്. അപ്പൊ നമ്മൾ എന്താ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? നമ്മൾ ഈ ഭൂമിയിലെ മെജോറിറ്റി ഓഫ് ഭാഗത്ത് നമ്മൾക്ക് കൂടുതൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുഴുവൻ സീയും ഓഷനും ഒക്കെയാണ്. അപ്പൊ നമുക്ക് ഉപയോഗയോഗ്യമായിട്ടുള്ള വെള്ളം വളരെ കുറച്ചളവിലേ ഉള്ളൂ നമ്മൾക്ക് കിട്ടുകയുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ ചെയ്യണ്ടേ? നമ്മൾക്ക് കിട്ടുന്ന വെള്ളം നമ്മൾ വേസ്റ്റ് ആക്കാതെ നമ്മൾ ആ വെള്ളത്തിനെ പ്രിസേർവ് ചെയ്യണം, സേവ് ചെയ്യണം. ഓക്കെ, നമ്മളിപ്പോ വീടുകളിലൊക്കെ ഇഷ്ടം പോലെ നമ്മൾ രാവിലെ തൊട്ട് രാത്രി കിടക്കുന്നവരെ പല പല ആവശ്യങ്ങൾക്ക് നമ്മൾ വെള്ളം ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? മാക്സിമം നമ്മൾ വെള്ളം വേസ്റ്റ് ചെയ്യാതെ വെള്ളത്തിനെ നമ്മൾ പരമാവധി കുറച്ച് ഉപയോഗിച്ച വെള്ളത്തിനെ എന്താ ചെയ്യണ്ടേ? സേവ് ചെയ്യണം. ഓക്കെ, നമ്മൾ വീടുകളിൽ ചെയ്യാൻ സാധിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ എല്ലാവരും രാവിലെ കുളിക്കും അല്ലേ. കുളിക്കാൻ വേണ്ടിയിട്ട് എന്താ എങ്ങനെയാണ് കുളിക്കുന്നത്? വീടുകളിൽ നമ്മൾ ബാത്റൂമിൽ കയറി രാവിലെ കയറി കുളിക്കാൻ കയറുമ്പോ കയറുന്ന തൊട്ട് ഷവർ ഒക്കെ ഓൺ ചെയ്തിട്ട് ഷവറിൽ കുളിക്കുന്ന എത്ര പേരുണ്ട് ഇവിടെ? ഷവറിൽ കുളിക്കുന്ന എത്ര പേരുണ്ട്? പ്രത്യക്ഷയുണ്ട്, ഐശ്വര്യ ഉണ്ട്, ആ വേറെ ആരും ഇല്ല, രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ആ ഐശ്വര്യ മോൾ എന്താ ചെയ്യുന്നത്? ബാത്റൂം അങ്ങോട്ട് തുറക്കും, എന്നിട്ട് ഷവർ അങ്ങോട്ട് ഓൺ ചെയ്യും അല്ലെ. കേറുമ്പോ തൊട്ട് ഇറങ്ങുന്നവരെ ഷവർ ഓൺ ചെയ്ത് അടിന്റെ അടിയിൽ നിന്ന് കുറെ കളിയൊക്കെ നടത്തും. അമ്മ കുറെ അവസാനം വഴക്ക് പറയുമ്പോഴത്തേക്കും അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരും. അങ്ങനെയല്ലേ ചെയ്യാറ് ആണോ? ആണോ? അത് ചിരി കാണുമ്പോ അറിയാലോ അങ്ങനെയാണ് ചെയ്യാറ്. അമ്മ അവസാനം വടി എടുത്തോണ്ട് വരുമ്പോഴത്തേക്ക് അവിടെ കുളി കഴിഞ്ഞിട്ട് അങ്ങോട്ട് ഇവിടെ ഇറങ്ങി വരും അല്ലേ, ഷവറൊക്കെ ഓഫ് ചെയ്തിട്ട്. അങ്ങനെയല്ലേ? അങ്ങനെയാണോ പ്രത്യക്ഷ? പ്രത്യക്ഷ അങ്ങനെയാണോ? ആ യെസ്. അപ്പൊ അവിടെ എന്താ സംഭവിക്കുന്നത്? നമ്മളിങ്ങനെ ഷവറിൽ ഇങ്ങനെ കുളിച്ചു കഴിയുമ്പോൾ എത്ര വെള്ളമാണ് വേസ്റ്റ് ആവുന്നല്ലേ അവിടെ. കുറെ നേരം കയറി നിന്ന് അവിടെ ഡാൻസ് ഒക്കെ ചെയ്ത് പാട്ടൊക്കെ പാടി അവിടെ നിന്ന് കളിച്ചോണ്ടിരിക്കും വെള്ളത്തിന്റെ അടിയിൽ. അപ്പൊ നമ്മൾക്ക് ആവശ്യമുള്ളതിനേക്കാളും വെള്ളം നമ്മൾ അവിടെ ഉപയോഗിക്കാതെ ആവശ്യമില്ലാതെ ഇങ്ങനെ ഒഴുകി പോവാണല്ലേ. നമ്മളത് അറിയുന്നില്ല. നമ്മൾ ഷവർ തുറന്നിട്ട് അതിന്റെ അടിയിൽ നിൽക്കുമ്പോ കളിയുടെ ഒരു മൂഡാണ്. നമ്മൾ അറിയുന്നില്ല, നമ്മൾ അറിയാതെ എത്രയോ വെള്ളം അവിടെ വേസ്റ്റ് ആയി പോവാണ് അല്ലേ. ഇനിയിപ്പോ നമുക്ക് കേരളത്തിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മഴയൊന്നും ഇനി ഇപ്പൊ ജൂണിലൊക്കെ കിട്ടുള്ളൂ. ഇനിയിപ്പോ പതുക്കെ ഓൾറെഡി തുടങ്ങി ചില സ്ഥലങ്ങളൊക്കെ. പകലൊക്കെ എന്താണ് ചൂടല്ലേ, പല സ്ഥലങ്ങളിലും വെള്ളത്തിന്റെ ക്ഷാമം തുടങ്ങി. അപ്പൊ നിങ്ങൾ ഓർത്തിട്ടുണ്ടോ ഇതുപോലെ വെള്ളം വേസ്റ്റ് ആക്കി കളയുമ്പോ വെള്ളം കിട്ടാതെ എത്ര പേരുണ്ട് അല്ലേ. അപ്പൊ നമ്മൾ എന്താ ചെയ്യണ്ടേ? നമ്മൾ പറ്റുന്ന വിധത്തില് അല്ലെ, നമ്മളെ കൊണ്ട് പറ്റുന്ന മാതിരി നമ്മൾ വെള്ളത്തിനെ വേസ്റ്റ് ചെയ്യാതെ സേവ് ചെയ്യണം. അതല്ലേ നമ്മൾക്ക് നമ്മൾ ചെയ്യേണ്ടത്. സൈറ എങ്ങനെയാണ് കുളിക്കുന്നത് കേക്കട്ടെ. ആ ബക്കറ്റില് അല്ലേ. അപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് വെക്കും. നമ്മളൊരു ബാത്റൂമിൽ ഒരു ബക്കറ്റും മഗും വെച്ചിട്ടുണ്ട് അല്ലെ. നമ്മളൊരു ബക്കറ്റ് വെച്ചിട്ട് പൈപ്പില് വെള്ളം തുറന്നിട്ട് നമ്മൾ ബക്കറ്റ് ഫില്ല് ചെയ്യും. എന്നിട്ട് അവിടെ നിന്ന് മഗ് എടുത്തിട്ട് ആവശ്യത്തിന് മാത്രം നമ്മുടെ ആവശ്യത്തിന് നമ്മൾ ബോഡിയിൽ സോപ്പ് തേച്ചു. ആ സോപ്പ് കഴുകി കളയാൻ വേണ്ടി അത്രയും ഉള്ള വെള്ളം മാത്രമേ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ ഉപയോഗിക്കുകയുള്ളൂ. ബക്കറ്റിൽ മഗ് എടുത്തിട്ട് നമ്മൾ ദേഹത്തൊഴിച്ച് സോപ്പ് പോയി നമ്മൾ പിന്നെ എടുക്കില്ല വെള്ളം അല്ലേ. അപ്പൊ നമ്മൾ എന്താണ്, നമ്മൾ അവിടെ വെള്ളത്തിനെ നമ്മൾ സേവ് ചെയ്യണം. നമ്മൾക്ക് ആവശ്യമുള്ള വെള്ളം മാത്രമാണ് അവിടെ ഉപയോഗിക്കുക, ബക്കറ്റും മഗ്ഗും ഉപയോഗിക്കുമ്പോൾ. അതേസമയം ഷവർ ആവുമ്പോഴോ നമ്മൾ ചിരിച്ച് കളിച്ച് ഡാൻസ് ഒക്കെ ചെയ്താകുമ്പോൾ ഇങ്ങനെ വെള്ളം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ വീടുകളിൽ ആദ്യം ചെയ്യാവുന്ന ഒരു കാര്യം എന്താണ്, കുളിക്കാൻ വേണ്ടി നമ്മള് വി ക്യാൻ യൂസ് ബക്കറ്റ് ആൻഡ് എ മഗ്. കേട്ടോ ഐശ്വര്യം, പ്രത്യക്ഷയൊക്കെ, ഇനിയിപ്പോ എന്താ ചെയ്യണ്ടേ? ആ ഇനി കുളിക്കാൻ കയറുമ്പോ എന്താ ചെയ്യണ്ടേ? ഷവറൊന്നും ഉപയോഗിക്കാതെ, കഴിവതും ഷവറൊന്നും ഉപയോഗിക്കാതെ ബക്കറ്റും മഗ്ഗും ഉപയോഗിച്ചിട്ട് ആവശ്യത്തിനുള്ള വെള്ളം മാത്രം എടുത്ത് കുളിക്കുക. കേട്ടല്ലോ. അപ്പൊ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ വെള്ളത്തിനെ നമ്മള് സേവ് ചെയ്യാണ്. ഓക്കെ, പിന്നെ
നമ്മളെ വീടുകളിൽ ചിലരൊക്കെ കണ്ടിട്ടുണ്ട്, വണ്ടികൾ കാറുകളും ബൈക്കുകളും സൈക്കിളും ഒക്കെ ഇരുന്ന് കഴുകുന്ന കണ്ടിട്ടുണ്ട്. ഹോസ് ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ അടിച്ചുകൊണ്ടേയിരിക്കും കാറിന്റെ പുറത്തും ബൈക്കിന്റെ പുറത്തും. ആവശ്യത്തിൽ കൂടുതൽ വെള്ളം അവിടെയും നഷ്ടപ്പെടുകയാണ്. അതേസമയം നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഒരു ബക്കറ്റിനും കപ്പും ഉപയോഗിച്ചിട്ട് ഒരു തുണി എടുത്ത് വെള്ളത്തിൽ മുക്കി ഇങ്ങനെ കാറ് തുടക്കുക അല്ലെങ്കിൽ സൈക്കിൾ തുടക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അവിടെ വളരെ കുറച്ച് വെള്ളം മാത്രമാണ് ഉപയോഗിക്കുന്നത് അല്ലേ. വെറുതെ ഹോസ് ഇട്ട് അടിച്ച് കുറെ വെള്ളം തറയിൽ പോകും അല്ലേ. ഒരു പ്രയോജനം ഇല്ലാതെ തറയിലേക്ക് ഒഴുക്കി വിടും ഹോസ് അടിച്ചിട്ട്. കാറിൽ പകുതി വെള്ളം വീഴും, തറയിൽ കുറെ വെള്ളം വീഴും, എത്രയോ വെള്ളമാണ് നമ്മൾ അവിടെ വേസ്റ്റ് ചെയ്യുന്നത്. അപ്പോ എന്താണ്, വാഷിംഗ് അവർ വെഹിക്കിൾസ്, ടു വാഷ് അവർ വെഹിക്കിൾസ് വി ക്യാൻ യൂസ് വാട്ട്, ബക്കറ്റ് ആൻഡ് എ സ്പോഞ്ച്. ഒരു സ്പോഞ്ചോ അല്ലെങ്കിൽ തുണിയോ ഉപയോഗിച്ചിട്ട് വെള്ളത്തിൽ ഇങ്ങനെ മുക്കി മുക്കി നമ്മൾക്ക് ഇങ്ങനെ കഴുകി കഴുകി എടുക്കാം. അപ്പൊ അവിടെയും എന്താണ്, വളരെ കുറച്ച് വെള്ളമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് കിച്ചണിൽ അമ്മമാരൊക്കെ എന്താ ചെയ്യേണ്ടത്, കിച്ചണിൽ എന്താ ചെയ്യാൻ പറ്റുക, വെജിറ്റബിൾസ് കഴുകാനും ഫ്രൂട്ട്സ് കഴുകാനും ഒക്കെ പൈപ്പ് ഇങ്ങനെ തുറന്നിട്ടിട്ട് അതിന്റെ അടിയിൽ കഴുകാതെ ഒരു ബൗള് അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് നല്ലോണം ഇങ്ങനെ കഴുകിയെടുക്കാം വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ. അപ്പൊ ആ ബൗളിലുള്ള വെള്ളം മാത്രമേ ഉള്ളൂ അവിടെ വേസ്റ്റ് എടുക്കുന്നുള്ളൂ നമ്മൾ അല്ലെ. മറ്റത് പൈപ്പ് തുറന്നിടുമ്പോൾ നമ്മൾ തന്നെ അറിയുന്നല്ലേ എത്രയോ വെള്ളമാണ് അവിടെ വേസ്റ്റ് ആവുന്നത് അല്ലെ. അതുപോലെ ചെടികൾ നനയ്ക്കാൻ വേണ്ടിയിട്ട്, ചെടികൾ നനയ്ക്കാൻ വേണ്ടിയിട്ടും നമ്മൾക്ക് ഇതുപോലെ എന്താണ് ബക്കറ്റും മഗ്ഗും ഉപയോഗിക്കുക. അല്ലെങ്കിൽ ചെടികൾ നനയ്ക്കാൻ വേണ്ടി പ്രത്യേകമായിട്ടുള്ള പാത്രങ്ങളുണ്ട്, അതിനകത്ത് നമ്മൾ വെള്ളം നിറച്ചിട്ട് അത്രയും വെള്ളം മാത്രം ചെടികൾക്ക് ഒഴിക്കുക. ഹോസ് ആകുമ്പം എഗെയിൻ എന്താണ്, ചെടികൾക്ക് കുറെ കിട്ടും, കുറെ നിലത്ത് പോകും, അങ്ങനെ കുറെ വെള്ളം അവിടെ വേസ്റ്റ് ചെയ്യാണ് ചെയ്യുക. ഓക്കെ, സോ ഇതൊക്കെ നമ്മൾ എന്താണ് ഈ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മൾ വെള്ളത്തിനെ നമ്മൾക്ക് എങ്ങനെ സേവ് ചെയ്യാൻ സാധിക്കും. നമ്മുടെ വീടുകളിൽ തന്നെ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ് നമ്മളിപ്പോ കണ്ടത്. ഓക്കെ, മനസ്സിലായല്ലോ. അതുപോലെ പാത്രം കഴുകാനാണെങ്കിൽ കൂടെ ബക്കറ്റിലൊക്കെ വെള്ളം എടുത്തിട്ട് കപ്പ് ഉപയോഗിച്ച് നമ്മൾക്ക് പാത്രം കഴുകാം. ഓക്കെ, പൈപ്പ് തുറന്നിട്ട് തിരിച്ച് വെള്ളം വേസ്റ്റ് ചെയ്യാതെ നമ്മൾക്ക് ബക്കറ്റും മഗ്ഗും ഉപയോഗിക്കാം. അപ്പൊ വീടുകളിൽ തന്നെ നമുക്ക് പറ്റുന്ന വിധത്തിൽ നമ്മൾ വെള്ളം സേവ് ചെയ്യുക. അതുപോലെ നമ്മൾ ഇപ്പൊ പുറത്തൊക്കെയൊക്കെ പോകുമ്പോൾ വല്ല പൈപ്പുകളൊക്കെ തുറന്നു കിടക്കുന്ന കണ്ടുകയാണെങ്കിൽ, തുറന്ന് വെള്ളം ഇങ്ങനെ ലീക്ക് ചെയ്യുന്നൊക്കെ കാണുകയാണെങ്കിൽ നമുക്കത് അടച്ചു കൊടുക്കാം. വെളിയിൽ പോയാലും നമ്മളെ കൊണ്ട് പറ്റുന്ന വിധത്തിൽ നമ്മൾ ട്രൈ ചെയ്യണം വെള്ളത്തിനെ സേവ് ചെയ്യാൻ വേണ്ടി. കാരണം ഞാൻ പറഞ്ഞു, ഈ ഭൂമിയിലും കുറെ സ്ഥലം വെള്ളം ഉണ്ടെങ്കിൽ കൂടെ പകുതിയിലേറെയും വെള്ളം നമ്മൾക്ക് കുടിക്കാനോ അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പറ്റാത്ത വിധത്തിലാണ്. കാരണം കടൽ വെള്ളമാണ്, അത് മുഴുവൻ ഉപ്പാണ്, നമ്മൾക്ക് അത് യാതൊരു ഉപയോഗവും ഇല്ല. അപ്പോൾ ശുദ്ധജലം ലഭിക്കുന്നത് വളരെ കുറവ് മാത്രമാണ് ഈ ഭൂമിയിൽ. അപ്പൊ നമ്മൾക്ക് കിട്ടുന്ന വെള്ളം നമ്മൾക്ക് എന്താ ചെയ്യണ്ടേ, പരമാവധി നമ്മള് സേവ് ചെയ്യണം. മനസ്സിലായല്ലോ. ഞാൻ ടീച്ചർ ഒരു വീഡിയോ കാണിച്ചു തരാം കേട്ടോ, നോക്കണേ. സ്ക്രീൻ കാണാലോ എല്ലാവർക്കും, സ്ക്രീൻ കാണുന്ന ഒരു തംസ് അപ്പ് ചെയ്തേ. ടീച്ചറിന്റെ സ്ക്രീൻ കാണുന്ന ഒരു തംസ് അപ്പ്. It's going to rain. The main source of water is rain. We get water from rain. Water from rain and mountain tops gathers in rivers. Seas. Lakes. And ponds. The water that we see on the surface of the ground is called surface water. Surface water is stored in large dams. Pumps to pump out water from the ground and use it. Be careful before you drink water. What is water? Remember, all living beings need water to live. So we must use water carefully.
be using it, like watering the plants with a lemon bottle instead of throwing it away. Turn off the tap. കാണുന്ന വെള്ളത്തിന്റെ ഡിഫറെന്റ് സോഴ്സസുകളാണ് നമ്മൾ കണ്ടത് അല്ലെ. റിവേഴ്സ് ഉണ്ട്, പോൺസ് ഉണ്ട്, ലേക്ക് ഉണ്ട്. വീഡിയോ കേൾക്കാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ടാണ് ടീച്ചർ ഒന്നുകൂടെ പറയുന്നത് കേട്ടോ. സോഴ്സസ് ആണ് മെയിൻ സോഴ്സ് നമ്മൾ കണ്ടു. പിന്നെ റിവർ ഉണ്ട്, കടലുണ്ട്, ലേക്ക് ഉണ്ട്, പോൺസ് ഉണ്ട്. ഇതൊക്കെയാണ് സോഴ്സസ് ഓഫ് വാട്ടർ. ഓക്കെ, ഭൂമിയുടെ മുകളിൽ കാണുന്ന വെള്ളത്തിനെ നമ്മൾ എന്ത് വിളിക്കും? സർഫസ് വാട്ടർ. അത് നിങ്ങള് വലിയ ക്ലാസ്സുകൾ സെക്കൻഡ് സ്റ്റാൻഡേർഡ് ആകുമ്പോൾ പഠിക്കും. ഓക്കെ, അപ്പൊ നമ്മള് എന്താണ്, മുകളിൽ കാണുന്ന വെള്ളമുണ്ട്, ഭൂമിക്ക് അടിയിൽ കാണുന്ന വെള്ളമുണ്ട്, സർഫസ് വാട്ടറും ഗ്രൗണ്ട് വാട്ടറും. ഇത് നെക്സ്റ്റ് ഇയർ നിങ്ങൾ പഠിക്കും. ഓക്കെ, പിന്നെ വെല്ല്, കിണറിൽ നിന്ന് നമുക്ക് വെള്ളം ലഭിക്കുന്നുണ്ട്, ഹാൻഡ് പമ്പുകളുണ്ട്, അതിൽ നിന്ന് നമുക്ക് വെള്ളം ലഭിക്കുന്നുണ്ട്. ഇനി പറയുന്നത് വെള്ളത്തിനെ എങ്ങനെ സേവ് ചെയ്യാന്നുള്ളതാണ്. ടീച്ചർ ഇപ്പൊ പറഞ്ഞ കുറെ കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട്. നമുക്ക് സേവ് ചെയ്യാം, ചില വീടുകളൊക്കെ കണ്ടിട്ടുണ്ട്, ടെറസിന്റെ വീടിന്റെ പുറത്ത് വീഴുന്ന വെള്ളം പൈപ്പുകൾ വഴി ടാങ്കുകളൊക്കെ സ്റ്റോർ ചെയ്യുന്നത്, മഴവെള്ളം സ്റ്റോർ ചെയ്യാൻ നമുക്ക് സാധിക്കും. ഓക്കെ, അപ്പൊ വെള്ളം പിന്നെ ഇല്ലാത്ത സമയത്ത് നമുക്ക് ഈ ടാങ്കുകളിൽ നിന്നുള്ള വെള്ളം ഉപയോഗിക്കാൻ പറ്റും നമുക്ക്. പിന്നെ ബക്കറ്റിൽ സ്റ്റോർ ചെയ്യും, മഴയൊക്കെ പെയ്യുന്ന സമയത്ത് ബക്കറ്റിലും ടാങ്കിലൊക്കെ നമുക്ക് നേരിട്ട് വെള്ളം മഴവെള്ളം കളക്ട് ചെയ്ത് സ്റ്റോർ ചെയ്യാം. ഡ്രംസിൽ സ്റ്റോർ ചെയ്യാം, വാട്ടർ ടാങ്കിൽ സ്റ്റോർ ചെയ്യാം, കൊണ്ടുവന്ന വെള്ളം വാട്ടർ ബോട്ടിലെ വെള്ളം ബാക്കി ഉണ്ടെങ്കിൽ എന്താ ചെയ്യാൻ പറ്റുക? ആ വെള്ളം ചെടികളിൽ ഒഴിക്കാം, വെറുതെ ഒഴിച്ചു കളയാതെ ചെടികൾക്ക് നമുക്ക് ഒഴിക്കാൻ വേണ്ടി ഉപയോഗിക്കാം. പിന്നെ കുളിക്കുന്ന മാതിരി തന്നെ ചെയ്യുന്ന വേറൊരു കാര്യമാണ് ബ്രഷ് ചെയ്യാൻ പോകുമ്പോ അല്ലെ. പേസ്റ്റില് ബ്രഷില് പേസ്റ്റ് എടുത്തിട്ട് അപ്പൊ തൊട്ട് പൈപ്പിന്റെ ടാപ്പ് ഇങ്ങനെ ഓൺ ചെയ്തിട്ട് ബ്രഷ് ചെയ്യുന്നവരുണ്ട്. അപ്പൊ നമ്മൾ എന്താ ചെയ്യണ്ടേ? ആ ഐശ്വര്യമോൾ അങ്ങനെ ചെയ്യുന്നുണ്ട്, എനിക്കറിയാം, ചിരിക്കുന്നുണ്ട് അവിടെ. ആണോ ഐശ്വര്യ? അങ്ങനെ ചെയ്യുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഇന്ന് തന്നെ അത് നിർത്തണം കേട്ടോ. നമ്മള് ബ്രഷും ബ്രഷിനകത്ത് പേസ്റ്റ് എടുത്തു, ഒരു ശകലം വെള്ളം എടുത്ത്, വെള്ളം എടുത്തിട്ട് പിന്നെ ബ്രഷ് ചെയ്യുക, അതുവരെ ടാപ്പ് ക്ലോസ് ചെയ്യുക. അതിനുശേഷം നമ്മള് വായ കഴുകാൻ നേരത്ത് മാത്രം പൈപ്പ് ഓപ്പൺ ചെയ്ത് കുറച്ച് വെള്ളം എടുത്തിട്ട് നമ്മള് മൗത്ത് വാഷ് ചെയ്യുക, തിരിച്ചു വരിക. അപ്പം കണ്ടിന്യൂസ് ആയിട്ട് പൈപ്പ് ഇങ്ങനെ ഓൺ ചെയ്തിടാതെ അതും നമ്മൾ വെള്ളം സേവ് ചെയ്യണം. അതുപോലെ ഇവിടെ പറഞ്ഞു, ടീച്ചർ പറഞ്ഞ മാതിരി കുളിക്കാൻ വേണ്ടി ഷവർ ഉപയോഗിക്കാതെ എന്താ ചെയ്യണ്ടേ? ബക്കറ്റും മഗും ഉപയോഗിക്കാം. ഓക്കെ, സോ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന വഴി നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മള് വെള്ളത്തിനെ നമ്മള് സേവ് ചെയ്യാണ്, കൺസേർവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, യെസ്. ഇനി എല്ലാരും ടെക്സ്റ്റ് എടുത്തേ, പേജ് നമ്പർ 102. എടുത്തോ? യെസ്. ആമിന മോളെ പോയോ? കൂടെ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ വായിച്ചതാണ്, ഒന്നുകൂടെ വായിച്ച് പോയം. When there is all around and water in between the me, be sure. Is your a lake or a pond be seen? Lake or pond will be seen. Yes. ആരുടെയാണ് മൈക്ക് ഇടയ്ക്ക് ഓൺ ആയത്? യെസ്.
അടുത്തത് ഇഷാൻ അടുത്ത ലൈൻ വായിച്ചോ മോനെ. When the water flows down the hill, it rivers and forms a river. Okay, good. Muhammad Yasin, adutha the line vaise. It flows and feels until it joins the sea. Yes, okay. Aishwarya, next line. But all these will or not have their fill, and we would be Aishwarya poyo. Aishwarya. would be in pain. Pardon? Would be in pain. Until it rains. Okay. Arya, adutha sentence vaichcha mole. Pipes in our homes. Yes, full stop. Yes, yes. Saira, adutha vaichcha mole. However, vaichcha.
However. However. This. Source of. Sources of. Water. Are quite. Few nu parna korche few vaichi few that that few. Is why angdu nokki vaiki that is why we should use water carefully we should not waste it വീട്ടിലിരുന്ന് എല്ലാരും വായിച്ച് പഠിക്കണം കേട്ടോ കേട്ടോ ഒരാള് മാത്രല്ല എല്ലാവരും ടെക്സ്റ്റ് നല്ലോണം വായിക്കണം ഓക്കെ ബാക്കിയുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വായിക്കാം കേട്ടോ